വചനകിരണത്തിലേക്ക് സ്നേഹവന്ദനം. തടിപ്പാലത്തിൽ നിന്ന് വഴുതി വീണേക്കാവുന്ന മുല്ലയെ ഒരാൾ തടഞ്ഞു നിർത്തി രക്ഷിച്ചു. പുഴയിൽ വീണുപോകേണ്ടതാണ്, പക്ഷേ അയാളുടെ തക്ക സമയത്തുള്ള ഇടപെടൽ അദ്ദേഹത്തിന് രക്ഷയെ. എന്നാൽ പിന്നീട് അത് വലിയ പൊല്ലാപ്പായി. എവിടെ വെച്ച് മുല്ലയെ കണ്ടാലും അയാളത് വിളിച്ചു പറയുമായിരുന്നു, ഞാനന്ന് പിടിച്ചില്ലായിരുന്നെങ്കിൽ പുഴയിൽ വീണുപോയേനെ, ഞാനില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി. സഹി കേട്ട മുല്ല അയാൾക്കൊരു വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ട് പാലത്തിലേക്ക് വിളിപ്പിച്ചു. ചെന്നപ്പോൾ മുല്ല ആ വിളുമ്പിൽ തന്നെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, പൂർണ്ണ മനസ്സോടും സ്വബോധത്തോടും കൂടി താങ്കളുടെ മഹനീയ സാന്നിധ്യത്തിൽ ഞാൻ ഈ പുഴയിലേക്ക് ചാടുകയാണ്. നീന്തി കയറുമ്പോൾ പോലും ഇയാൾ എനിക്കൊരു കൈ നീട്ടരുത്. പിന്നീട് ആ കണക്കും പറഞ്ഞുകൊണ്ട് വരരുത്. വിലാപങ്ങൾ 1:18. യഹോവ നീതിമാൻ, ഞാൻ അവന്റെ കൽപ്പനയോട് മത്സരിച്ചു. സകല ജാതികളുമായുള്ളോരെ കേൾക്കണമേ, എന്റെ വ്യസനം കാണണമേ. ചെയ്ത കാര്യങ്ങളെ കുറിച്ച് കണക്ക് പറയുക, ജീവിതത്തിൽ പ്രവർത്തിച്ച കടമകളെ മറ്റുള്ളവരുടെ സഹതാപത്തിനും സ്നേഹത്തിനും വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ ക്രിസ്തീയ ജീവിതങ്ങളിൽ നിത്യസംഭവങ്ങൾ തന്നെയാണ്. എന്നാൽ ഇതെല്ലാം ജീവിതത്തിന്റെ ശോഭയെ വല്ലാതെ കെടുത്തിക്കളയുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും നല്ല പ്രവൃത്തി പോലും ആവർത്തിച്ചു പറഞ്ഞ് അതിന്മേലുള്ള അനാവശ്യ പരാതി മൂലം അതിൻ്റെ നന്മകളെയെല്ലാം കെടുത്തിക്കളയുന്നു. നമ്മൾ എല്ലായ്പ്പോഴും നമ്മുടെ ചുറ്റുപാടിലുമുള്ള മോശം ആളുകളുമായി താരതമ്യം ചെയ്തിട്ട് ഞാൻ അവരെക്കാൾ ഭേദമാണെന്ന് പറയുന്നു. എന്നാൽ നമുക്ക് ചുറ്റിലുമുള്ള നല്ല മനുഷ്യരുമായി താരതമ്യം ചെയ്തിട്ട് ഞാൻ അല്പം കൂടി നന്നാവാനുണ്ട് എന്ന് പറയുന്നതിൽ വിമുഖത കാണിക്കുന്നു. ക്രൂശിൽ കിടക്കുന്ന ക്രിസ്തുവിന് ഒരുപാട് പരാതികൾ പറയാമായിരുന്നു. ഞാൻ എൻ്റെ കടമകളെയൊക്കെയും ചെയ്തതാണ്, അത്ഭുതവും അപ്പവും തന്നിട്ടും ആരും വന്നില്ലല്ലോ എന്നൊക്കെ. എന്നിട്ടും ഒന്നും പറയാതിരിക്കുന്ന ആ നിശബ്ദത തന്നെയാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ മൂലക്കല്ല്. ചെയ്ത നന്മകളുടെയും ജീവിതത്തിൽ സംഭവിച്ച വൻ കാര്യങ്ങളുടെയും മൂല്യങ്ങൾ കെടുത്തി കളയാതിരിക്കുക. കൂടുതൽ നന്മകൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഹൃദയമാക്കി ഹൃദയങ്ങളെയും മാറ്റിയെടുക്കുക. ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളിലൂടെ തുടരട്ടെ.